നമസ്കാരം. നമ്മുടെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ തെളിവ് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ്, ആ കൃത്യ സമയത്ത് തന്നെയാണ് മലപ്പുറത്ത് ഒരു പോലീസുകാരൻ്റെ മകൾ വെറും 15 വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കുക. ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന ഈ വലിയ വിപത്തിൽ ഇരയാക്കപ്പെട്ട് ആ വാർത്ത പുറത്തിറങ്ങിയത് വളരെ മൃഗീയമായ രീതിയിൽ അല്ലെങ്കിൽ ഒരാളോടും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ 15-കാരിയെ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കഞ്ചാവും അതേപോലുള്ള മയക്ക് മരുന്നുകളൊക്കെ കൊടുത്ത് ലൈംഗികമായിട്ടൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് അവർ ഈ ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നത്. അതും ഒരു പോലീസുകാരൻ്റെ മകളെ. ആ പോലീസുകാരനോ ആൻറ്റി നാർക്കോട്ടിക് സെല്ലിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അതായത് മയക്ക് മരുന്നിനെതിരെയുള്ള പോരാട്ടത്തിലൊക്കെ പങ്കാളിയായിട്ടുള്ള ഒരു പോലീസുകാരൻ. ഈ വിഷയം നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തി ചർച്ചയൊക്കെ ചെയ്തു. ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്നും അതിനെപ്പറ്റിയുള്ള അവബോധമൊക്കെ ജനങ്ങളിലേക്ക് എത്തേണ്ട സമയത്ത് തന്നെയാണ് മോൺസൺ വിവാദം ഇവിടെ ഉയർന്നത്. ഇത് പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലെ തവള ചത്താൽ പാമ്പ് ചാവും വരെ, പാമ്പ് ചത്താൽ കഴുകൻ ചാവും വരെ എന്ന് പറഞ്ഞതുപോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വിവാദങ്ങൾ വരികയാണ്. അപ്പോൾ കാതലായിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങ് മറന്നിട്ട് യാതൊരു കാര്യവുമില്ലാത്തതിൻ്റെ പുറകെ അങ്ങ് പോകും. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മോൺസന്റെ പുറകെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ. മോൺസൺ തട്ടിച്ചതൊക്കെ അതിലും വലിയ ഫ്രോഡുകളെയാണ് എന്നതാണ് ഏറ്റവും വലിയ രസവും വിരോധാഭാസവും. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ മാധ്യമങ്ങൾ രണ്ട് തട്ടിൽ നിൽക്കുകയായിരുന്നു. അതിൽ മുഖ്യധാരാ മാമാ മാധ്യമങ്ങളൊക്കെ നാർക്കോട്ടിക് ജിഹാദ് എന്ന സംഗതി ഇവിടെ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് മലപ്പുറത്ത് ഈ പോലീസുകാരുടെ മകളുടെ ഈ ദാരുണമായിട്ടുള്ള ഈ സംഭവകഥ പുറത്തിറങ്ങുന്നത്. ഈ കുട്ടി 13 വയസ്സുള്ളപ്പോൾ തൊട്ട് മയക്ക് മരുന്നിന് അടിമയാണ്. ഈ ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെയാണ് ഇവർ ഈ നാർക്കോട്ടിക് ജിഹാദിന് ശ്രമിക്കുന്നവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെ അവരുടെ സുഹൃത്തുക്കൾ വഴി ബുദ്ധി വികസിപ്പിക്കാനുള്ള മരുന്നാണ് എന്ന വ്യാജേനയാണ് ചില മരുന്നുകൾ കൊടുക്കുകയും ആ മരുന്നിൻ്റെ കൂടെ മയക്കു മരുന്നുകളൊക്കെ ചേർത്ത് കൊടുക്കുകയും പതുക്കെ പതുക്കെ ഈ അഡിക്റ്റാക്കിയെടുക്കുകയും പിന്നീട് പ്രകടമായിട്ട് തന്നെ മയക്കുമരുന്നും കഞ്ചാവ് പോലെയുള്ള സംഗതികളൊക്കെ കൊടുത്ത് ഇവരെ ശരിക്കും തങ്ങളുടെ വരുതിയിലാക്കിയതിനു ശേഷമാണ് ശാരീരികമായിട്ടൊക്കെ മിസ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇവരുടെ പതിവ് പരിപാടികളായിട്ടുള്ള ഫോട്ടോ, നഗ്ന ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, പിന്നീട് ഈ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ ഒന്നുകിൽ ഇവർ പറയുന്നത് കേട്ട് ഇവരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. ചിലരൊക്കെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കും, ചിലരൊക്കെ വേറെയും കുറേ ആളുകളെ അല്ലെങ്കിൽ വേറെയും കുറേ കുട്ടികളെ ഇതേപോലെ കൊണ്ട് ട്രാപ്പിൽപ്പെടുത്തും. എന്തായാലും ഇതൊരു വലിയ സാമൂഹിക വിപത്താണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടത് സാങ്കേതികമായിട്ട് ഉണ്ടെന്നും ഇല്ലെന്ന് പറഞ്ഞാലും ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത് നടക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും പാർലമെൻറ്റിൽ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹമന്ത്രി ഇല്ലെന്നാണല്ലോ മറുപടി പറഞ്ഞത് എന്ന് സാങ്കേതികമായിട്ട് പറയാമെങ്കിലും ഈ സംഗതി നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ്. ലവ് ജിഹാദെന്നോ നാർക്കോട്ടിക് ജിഹാദെന്നോ പോലീസിൻ്റെ FIR എഴുതി പിടിപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഇത് ഇവിടെ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലും മാധ്യമ മാമ റിപ്പോർട്ടർമാർക്കോ അല്ലെങ്കിൽ ചർച്ച നയിക്കുന്നവർക്കോ? ഒരിക്കലും പറ്റില്ല. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇവർക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇവിടെ ലവ് ജിഹാദ് ഇല്ലാന്നോ നാർക്കോട്ടിക് ജിഹാദ് ഇല്ലാന്നോ. പാലാ ബിഷപ്പ് അന്ന് നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ ഒരു വാർത്ത കേട്ടതാണ്. കൊല്ലത്തുള്ള ഒരു യുവതിയെ കോഴിക്കോട് കൊണ്ടുപോയി 4 പേർ മയക്ക് മരുന്ന് കൊടുത്ത് പീഡിപ്പിച്ച കഥ. കഥയല്ല, സംഭവം. അദ്ദേഹം പറഞ്ഞത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുന്നിൽ തെളിവായി വന്നു. പിന്നീട് ദാ 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, വെറും 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് മയക്ക് മരുന്നിന് അടിമയായത്. ഒന്ന് ഓർത്തു നോക്കുക, 13 വയസ്സ് മുതൽ അതിനെ മയക്ക് മരുന്നിന് അടിമയാക്കി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നരാധമന്മാർ. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്നതേയല്ല. തീർച്ചയായിട്ടും ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളേയല്ല. ഇതൊക്കെ സമൂഹം വളരെ ജാഗ്രതയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ മറ്റ് ചില സംഭവങ്ങൾക്ക് ആണ്
പ്രാധാന്യം കൊടുക്കുന്നതെന്ന് കാണാം. അതല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഈ പോലീസുകാരൻ്റെ വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയുടെ മാനസികാവസ്ഥ, ആ കുട്ടി കടന്നു വന്ന കഠിനമായിട്ടുള്ള ജീവിത വഴികൾ, അതനുഭവിച്ച പീഡനം, മാനസിക പീഡനം, ശാരീരിക പീഡനം, അങ്ങനെ നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആ കുട്ടി കടന്നു പോയിട്ടുണ്ടാവാം. ഇതൊക്കെയല്ലേ ശരിക്കും മലയാളി സമൂഹം ചർച്ച ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അതാണോ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നത് എന്ന് ഓർക്കുക. കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ഒരു ചാനലിലെ ചർച്ച, നമ്മുടെ ഒരു അപ്പൂപ്പ മന്ത്രിയുടെ കൂടെ ഈ മോൺസൺ മാവുങ്കലിൻ്റെ തല വെട്ടിവെച്ചിട്ട് ഒരാൾ നിൽക്കുന്നത്, യഥാർത്ഥത്തിൽ നടൻ ബൈജുവാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്, ബൈജുവിനെയാണ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. പക്ഷേ ആ ബൈജുവിൻ്റെ തല മാറ്റിയിട്ട് മോൺസൻ്റെ തല വെട്ടിവെച്ച് അതിനെ ഈ ഇദ്ദേഹം കൊണ്ട് പരാതി കൊടുത്തു. ആ ഒരു കാര്യമാണ് അവരെന്തോ ആനക്കാര്യം പോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്രയോ കാലം കൊണ്ട് പ്രധാനമന്ത്രിയുടെ മോദിക്കൊപ്പം പോലും ഫേക്ക് ഫോട്ടോകൾ വെച്ച് ഇവിടെ ചെയ്യാറുണ്ട്. എത്രയോ ആളുകൾ ചെയ്യുന്നു. ഇതൊന്നും വലിയ ആന കാര്യമൊന്നുമല്ല. അതൊക്കെ ചില രാഷ്ട്രീയ പ്രതിയോഗികളും എതിരാളും അവഹേളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കേസാണ്. അതൊക്കെ വേണമെങ്കിൽ പോലീസുകാർക്കോ അല്ലെങ്കിൽ IT വിങ്ങിലുള്ളവർക്കോ അന്വേഷിച്ചാൽ ചെയ്തവരെ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ല. പക്ഷേ കാതലായിട്ടുള്ള കാര്യങ്ങൾ മറന്നിട്ട് ഇതേപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വിളമ്പി തരുന്നത്. പക്ഷേ ജനങ്ങൾ, നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് മറച്ചിട്ട് ഇവർ നമ്മളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഇവിടെ ലൗ ജിഹാദുമുണ്ട്, നാർക്കോട്ടിക് ജിഹാദുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.